മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലം വരും. അവൻ്റെ സാങ്കേതിക മികവും കഴിവും ഒന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത കാലം വരും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടും ശക്തിയോടും മേഘത്തിൽ വന്നാൽ എൻ്റെ ചോദ്യം, ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമോ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഒരു സ്വസ്ഥതയുമില്ലാത്ത കാലഘട്ടം മുമ്പിൽ വന്നില്ലേ? അതിൻ്റെ മധ്യയിൽ ദൈവം നമ്മളെ പുലർത്തിയില്ലേ? ഇതിനൊക്കെ എത്രയെത്രയോ വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഭക്തൻ തൻ്റെ തൂലികയെടുത്ത് ആത്മാവിൽ എഴുതി, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ, രാജ്യം രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാ ഒരുങ്ങിയിടാ. ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ഭയത്തോടെയല്ലേ? പെമ്പിള്ളാരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ആ കൊച്ചിനെ ഇന്ന് സ്കൂളിൽ വിടുന്നത് വളരെ ഭയത്തോടെയല്ലേ? 4 മണിക്ക് വരേണ്ട കുട്ടി 1/2 മണിക്കൂർ വൈകിയാൽ വളരെയധികം ഒരു ടെൻഷനില്ലേ? എല്ലാത്തിലും എല്ലാത്തിലും മനുഷ്യന് നിരാശയില്ലേ? ഒരു വല്ലാത്ത കാലമല്ലേ? ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിൽ എന്ത് ഭവിക്കാൻ പോകുന്നെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരാകും. മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലം വരും. അവൻ്റെ സാങ്കേതിക മികവും കഴിവും ഒന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത കാലം വരും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടും ശക്തിയോടും മേഘത്തിൽ വന്നാൽ എൻ്റെ ചോദ്യം, ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമോ? എനിക്ക് പോകാൻ കഴിയുമോ? ഒരിക്കൽ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഇനി യേശു ഈ ഭൂമിയിൽ മടങ്ങി വരുന്നത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാനല്ല, പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച വിശുദ്ധനെ ചേർക്കാനാണ്. ഒരിക്കൽ അവൻ ദൈവ കുഞ്ഞാടായി ഭൂമിയിൽ വന്നു, ഇനി അവൻ മടങ്ങി വരുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ഒരിക്കൽ പാപം പരിഹരിക്കാൻ ഈ ഭൂമിയിൽ വന്നു, എന്നാൽ ഇനി പാപം പരിഹരിക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരാൻ പോവുകയാണ്. ഒരിക്കൽ അവൻ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു, ഇനി അവൻ ന്യായം വിധിപ്പാൻ ഭൂമിയിൽ വരികയാണ്. ഒരിക്കൽ അവൻ മുൾക്കിരീടധാരിയായി ഭൂമിയിൽ നിന്നു, എന്നാൽ താമസം വിന അവൻ പൊൻകിരീടധാരിയായി ഈ ഭൂമിയെ വാഴാൻ വരികയാണ്. ഒരിക്കൽ അവൻ ദാസനായി ഭൂമിയിൽ വന്നു, എന്നാൽ ഇനി അവൻ രാജാതിരാജാവായി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. ഒരിക്കൽ അവൻ കോലിനാൽ അടിക്കപ്പെട്ടു, ഇനി അവൻ ഇരുമ്പ് ദണ്ഡിനാൽ ഭൂമിയെ ന്യായം വിധിക്കുവാൻ കടന്നു വരികയാണ്. ഒരിക്കൽ അവൻ സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമേറി വന്നു, ഇനി അവൻ വെള്ളക്കുതിരയുടെ മേൽ രാജാതിരാജാവായി ഈ ഭൂമിയെ വാഴാൻ വരികയാണ്. ഒരിക്കൽ അവൻ ക്രൂശിൽ മരിപ്പാൻ ഈ ഭൂമിയിൽ വന്നു, ഇനി അവൻ സിംഹാസനത്തിലിരുന്ന് ഈ രാജ്യത്തെ ഭരിക്കുവാൻ അവൻ വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. ഒരിക്കൽ അവൻ ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ സ്വന്തക്കാർ പോലും അവനെ അംഗീകരിച്ചില്ല, എന്നാൽ ഇനി അവൻ മടങ്ങി വരുമ്പോൾ എല്ലാം ഒട്ടും അവൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും. അന്ന് ബേത്ലഹേമിൽ വന്നവൻ ഇനി ഒലിവുമലയിൽ വരും, അന്ന് ബേത്ലഹേമിൽ ജനിച്ചവൻ ഇനി ഒലിവുമലയിൽ വരും. അന്ന് അവർ കുത്തിയവനിലേക്ക് നോക്കും, അവൻ്റെ കയ്യും വിലാപുറവും അവനെ കാണിക്കും, അവൻ്റെ ഭരണവും വാഴ്ചയും ഭൂമിയിൽ ആരംഭിക്കും. ഈ പുസ്തകം എടുത്തു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്ന് അനുഭവിച്ചവരും തിരസ്കരണം അനുഭവിച്ചവരും പരിഹാസവും പഴിയും ദൂഷയും നിന്നയും നാട്ടുകാരുടെ വായിരുന്നത് മുഴുവൻ കേട്ടവരും മാനിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു എന്ന് അന്ന് ആ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീരിനെ തുടച്ചു കളയും.